ആനക്കുളം പേര് പോലെ തന്നെ ആനകളുമായുള്ള ആത്മബന്ധമാണ് ആനക്കുളത്തിന്റെ പ്രത്യേകത. കാട്ടാനകളും മനുഷ്യരും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ഇടപഴകുന്ന കാഴ്ചയാണ് ആനക്കുളത്ത് നമുക്ക് കാണുവാൻ കഴിയുക. അടിമാലി മൂന്നാർ റൂട്ടിൽ കല്ലാറിൽ നിന്ന് തിരിഞ്ഞ് ഏകദേശം 25 കിലോമീറ്ററും മൂന്നാറിൽ നിന്നാണെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി 40 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പ്രകൃതി രമണീയമായ ആനക്കുളത്ത് എത്താം. സഹ്യന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ആനക്കുളം. ആനക്കുളത്തെ പ്രത്യേകത ആനകൾ ഒരു വെള്ളം കുടിക്കാൻ വരുന്നതാണ്. കേരളത്തിലെന്നല്ല ലോകത്തിൽ തന്നെ ഇങ്ങനെ കാട്ടാനകളെ അടുത്ത് കാണുവാനുള്ള പ്രകൃതി ഒരുക്കിയ സംവിധാനം ഇവിടെ മാത്രമേ കാണുകയുള്ളൂ. കാട്ടാനകളെ ഇത്രയും സുരക്ഷിതമായി അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം വേറെയില്ല. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്നതാണ് ഈ വനമേഖല. മറ്റു വനപ്രദേശങ്ങളിൽ ഉള്ള പോലെ ഇവിടെ മനുഷ്യ മൃഗസംഘർഷം താരതമ്യേന വളരെ കുറവാണ്. ആനക്കൂട്ടങ്ങൾ പെരിയാറിന്റെ പോഷക നദിയായ ഇടച്ചോലിയാറിൽ നിന്നും ശാന്തമായി വെള്ളം കുടിച്ചും കുറെ നേരം ചിലവഴിച്ചിട്ടും കാട് കയറും. ആ ഒരു സംഗമം കുറച്ചു നേരമോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനോ ഉണ്ടാകും. ഒരു സംഘത്തിൽ ചിലപ്പോൾ 5 മുതൽ 30 ആനകൾ വരെ ഉണ്ടാകാറുണ്ട്. കുട്ടിയാനകളും കൊമ്പന്മാരും കുട്ടികൊമ്പന്മാരും അമ്മയാനകളും ഒക്കെയായി ഒരു ആനക്കുടുംബം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ജനവാസ മേഖലയാണ്. ഒരിക്കൽ പോലും ആനകൾ ഈ കാട്ടാറ് കടന്ന് ഇങ്ങോട്ടേ വന്ന് മനുഷ്യരെ ഉപദ്രവിക്കുകയോ മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. വർഷം മുഴുവൻ ആനകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ടെങ്കിലും സാധാരണയായി മഞ്ഞുകാലത്തും വേനൽക്കാലത്തുമാണ് ആനകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി എത്തുന്നത്. മഴക്കാലത്ത് കാടിനുള്ളിൽ കാട്ടുചോലകൾ സജീവമായതിനാൽ ഇങ്ങോട്ടേക്ക് കാട്ടാനകൾ വരവ് കുറവായിരിക്കും. ഒരു ദിവസത്തിൽ വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയിലോ ആണ് ആനകൾ കൂടുതലും ഇങ്ങോട്ടേക്ക് വരുന്നത്. രാത്രി ആനകൾ വന്നാൽ പിന്നെ വെളുക്കുവോളം അവർ ഇവിടെ ഉണ്ടാകും. ആനകളെ ഈ ജലസ്രോതസ്സിലേക്ക് ആകർഷിക്കുന്നത് അതിൽ നിന്നും വരുന്ന ഉപ്പ് രസമുള്ള കുമിളകളാണ്. ആ മേഖലയിൽ ഒഴുകുന്ന വെള്ളം ധാതുവിൽ സമ്പുഷ്ടമായതിനാൽ ആനകൾ വൻതോതിൽ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ആനക്കുളം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 അടി മുകളിലാണ്. എന്നിട്ടും ഇവിടുത്തെ വെള്ളത്തിൽ ഉപ്പിന്റെ അംശമുള്ളത് ഒരു അതിശയം തന്നെയാണ്. അത്ര പ്രശസ്തമല്ലാതിരുന്ന ആനക്കുളത്തേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഒരുപാട് റിസോർട്ടുകളും ഹോംസ്റ്റേകളും ഇവിടെ ലഭിക്കും. വെള്ളച്ചാട്ടങ്ങളും കാടും മലയും പുഴയും എല്ലാം ചേർന്ന ആനക്കുളം സഞ്ചാരികൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ ഇടം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇനി നിങ്ങൾ മൂന്നാർ വരുമ്പോൾ തീർച്ചയായും ആനക്കുളം കൂടി ഉൾപ്പെടുത്തുക.